പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 55:1 വാക്യങ്ങൾ. ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിന് നിങ്ങൾ പണം മുടക്കുന്നു? തൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് നിങ്ങൾ അധ്വാനിക്കുന്നു? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ദാവീദിനോടെന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദാവീദിനോടെന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ദാഹമുള്ള ധാരാളം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. പല കാര്യത്തെ ഓർത്തും ദാഹമുള്ള ആളുകളുണ്ട്. ദാഹിച്ചു വലയുന്ന മനുഷ്യരുണ്ട്. എന്തിനു വേണ്ടിയുള്ളൊരു ദാഹമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്? ദൈവത്തെ കിട്ടാനുള്ള ദാഹമാണോ, അതോ ലോകത്തിൽ മറ്റു പലതും കിട്ടാനുള്ള ദാഹമാണോ? നിലനിൽക്കുന്ന ദാഹം, തൃപ്തിപ്പെടുന്ന ദാഹം, ആശ്വാസം നൽകുന്ന ദാഹം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിലൂടെയാണ്. പലപ്പോഴും തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന വലിയൊരു സത്യമുണ്ട്. ലോകത്തിൻ്റെ ദാഹത്തിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ള പല വ്യക്തികളും അസ്വസ്ഥരാകുന്നതിനെക്കുറിച്ച്, തകർന്നു പോകുന്നതിനെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള തിരുവചനം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്, ദാവീദിനോടെന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ ഒരു സ്നേഹം കാട്ടാനായിട്ട് പോവുകയാണ്. ദാവീദിനോടെങ്ങനെയാണ് ദൈവം സ്ഥിരമായ സ്നേഹം കാട്ടിയത്? അതായത്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തൊരു സ്നേഹമാണ് ദൈവത്തിനുള്ളത്. മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സമയം വരുമ്പോൾ മാറുന്ന രീതിയിലുള്ള സ്നേഹമാണ്. ദാവീദ് രാജാവ് ആട്ടിടയനായിരുന്നു. ജെസ്സെയുടെ മക്കളിൽ ഏറ്റവും ചെറിയവൻ, സൗന്ദര്യമില്ലാത്തവനെന്ന് പറയുന്നു, കഴിവില്ലാത്തവനെന്ന് പറയുന്നു, ശേഷിയില്ലാത്തവനെന്ന് പറയുന്നു. ദാവീദിന് ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ദാവീദിനെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ബാക്കി മക്കളൊക്കെ നല്ല കഴിവുള്ളവരാണ് എന്നും ശേഷിയുള്ളവരാണെന്നും യുദ്ധത്തിന് കൊള്ളാമെന്നൊക്കെ കരുതുകയാണ്. അങ്ങനെ ദാവീദ് ആടിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ദാവീദിൻ്റെ ഉള്ളിലും പല വേദനകളുമുണ്ട്, നൊമ്പരങ്ങളുമുണ്ട്, ഒറ്റപ്പെടുന്നതിൻ്റെയും ഭാരപ്പെടുന്നതിൻ്റെയും വേദന. തൻ്റെ ചേട്ടന്മാരോടൊപ്പം സന്തോഷിക്കാനോ കളിക്കാനോ പറ്റാത്തതിൻ്റെ നൊമ്പരമൊക്കെ ദാവീദിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ബൈബിളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ദാവീദിൻ്റെ ചരിത്രമൊക്കെ വായിച്ചു വരുമ്പോൾ, ദാവീദ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയെപ്പോലെ കാണാനായിട്ട് പറ്റും. ദാവീദ് ആശ്വാസം കണ്ടെത്തിയിരുന്നത്, സമാധാനം കണ്ടെത്തിയിരുന്നത് ദൈവത്തിലായിരുന്നു. അങ്ങനെ കർത്താവ് ദാവീദിനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ല. മാതാപിതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴും ആടിൻ്റെ പിന്നാലെ ആയിരിക്കുമ്പോഴും ഒക്കെ ദൈവം ദാവീദിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നാളുകൾ ഏറെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിസ്ത്യരുമായി യുദ്ധം നടക്കുന്നത്. ഇസ്രായേൽ മക്കള് ഫിലിസ്ത്യരുമായി യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഒരു ഫിലിസ്ത്യൻ ഗോലിയാത്ത് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി വിളിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ മുഴുവനും നാണം കെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. 1 Samuel 17:8 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കും: ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു, നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്ത്യനാണ്, നിങ്ങൾ സാവൂളിൻ്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കൂ, അവൻ എന്നെ നേരിടട്ടെ. അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകും. ഞാൻ അവനെ തോൽപ്പിച്ച് കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമ വേല ചെയ്യണം. അവൻ തുടർന്നു: ഇസ്രായേൽ നിരകളെ, ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ.
അവൻ്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേലിലും ഭയചകിതരായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗോലിയാത്ത് ഇതുപോലെ അട്ടഹസിച്ച് വെല്ലുവിളിക്കുന്ന വേളയിൽ ഇസ്രായേൽ ജനം ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് ദാവീദാണ്. ബാലനായ ദാവീദ് അവരുടെ ഇടയിലേക്ക് വരുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, നീ ആടുകളെ വനത്തിലിട്ടിട്ടാണോ ഇവിടേക്ക് വരിക? നിന്റെ ഡ്യൂട്ടി ആടുകളെ നോക്കുക എന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാവീദ് അവരുടെ ഇടയിലേക്ക് വന്ന് ഗോലിയാത്തിനോട് മത്സരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ആ യുദ്ധത്തിൽ ഗോലിയാത്ത് തറപറ്റുകയാണ്. സംഭവമൊക്കെ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ദാവീദ് ഒരു 5 കല്ലുമായി മുന്നോട്ട് വരുന്നു. ദാവീദിനെ കണ്ട മാത്രയിൽ ഗോലിയാത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഒരു പട്ടിയെ പിടിക്കാൻ എന്നതുപോലെ വടിയുമായി എൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? മുറിച്ച് കാക്കയ്ക്ക് ഇട്ടുകൊടുക്കുമെന്ന ഗോലിയാത്ത് പറയുന്നത്. എന്നാൽ ദാവീദ് വളരെ ശക്തിയോടെ സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്. ദാവീദ് ഇപ്രകാരം സംസാരിക്കുകയാണ്, 1 സാമുവേൽ 17 അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും, അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടിയെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന ഈ അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീനും അവയിൽ ഒന്നിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ അങ്ങേയറ്റം ആശ്രയിക്കുന്ന ദാവീദ്, ദൈവത്തിൽ ശരണപ്പെടുന്ന ദാവീദ്, ദാവീദ് ഇപ്രകാരം സംസാരിക്കുകയാണ്, 5 കല്ല് എടുത്തിട്ട് ഒരൊറ്റ കല്ലിൻ്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ ഗോലിയാത്ത് നിലംപതിക്കാൻ. ഗോലിയാത്തിൻ്റെ അരയിലിരുന്ന വാളെടുത്ത് ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടി, അങ്ങനെ ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ് ദാവീദ്. വാസ്തവത്തിൽ ദൈവം ദാവീദിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയാണ്. മാറ്റി നിർത്തപ്പെട്ടവനെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഉയർത്തുകയാണ് ദൈവം. അങ്ങനെ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത് ഉയർത്തി. ദൈവം രാജാവാക്കി ദാവീദിനെ ഉയർത്തിയിട്ടും എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് ദാവീദ് മറന്നു പോവുകയാണ്. ദൈവത്തെ മറന്നു ജീവിക്കേണ്ട ഒരു സാഹചര്യം ദാവീദിന് വരികയാണ്. ഒരു ദുർബല നിമിഷത്തിൽ ദാവീദ് പാപത്തിൽ വീഴുകയാണ്. ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുന്നു. ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. അവളുമായി പാപം ചെയ്യുന്നു. എന്നിട്ട് ദാവീദ് ഒരു കുഴപ്പവുമില്ലാത്തവനെ പോലെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുഴപ്പവുമില്ല എന്ന് ദാവീദ് ചിന്തിച്ചിരിക്കുമ്പോഴും അവനെ രക്ഷപ്പെടുത്തണം എന്ന ചിന്തയാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ പലരും യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് എന്ന കാര്യം നാം മറക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എത്ര നല്ലവരായി നാം ജീവിച്ചാലും എത്ര മിടുക്കരായി നാം ജീവിച്ചാലും തമ്പുരാന്റെ മനസ്സിൽ നാം എന്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര മാന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ദാവീദ് വളരെ മാന്യമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഒരു വിധവയെ വിവാഹം കഴിച്ച് നല്ലവനായി മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നാഥാൻ പ്രവാചകനെ അയച്ച് അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യം ദാവീദ് ചിന്തിക്കാതെ തന്നെ ദൈവം ദാവീദിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചുകൊണ്ട് ദാവീദിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുവഴി ദാവീദ് തിരിച്ചു വരാനായിട്ട് ഇടയായിത്തീരുന്നു. ദാവീദിന് എത്രമാത്രം ഭാര്യമാരുണ്ടായിരുന്നു, അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവനായിരുന്നല്ലോ ദാവീദ്. നിനക്ക് എന്തിലാണ് ദാഹമുള്ളത്? മദ്യത്തിലാണോ ദാഹമുള്ളത്? മയക്കുമരുന്നിലാണോ ദാഹമുള്ളത്? പുകവലിയിലാണോ ദാഹമുള്ളത്? വ്യഭിചാരത്തിലാണോ ദാഹമുള്ളത്? നിനക്ക് എന്ത് ദാഹമുണ്ട് എങ്കിലും ഈ ദാഹമൊന്നും നിന്റെ യാത്ര കൊണ്ട് തൃപ്തിപ്പെടുത്താൻ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്ന് വീഞ്ഞും പാലും സൗജന്യമായി കുടിക്കട്ടെ. ആഹാരത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിനാണ് അധ്വാനിക്കുക? തൃപ്തിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിനാണ് പണം മുടക്കുക?
കഴിഞ്ഞ നാളിൽ ഒരു സഹോദരി സംസാരിക്കാനായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുകയായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ സമാധാനത്തോടെ ഇത്തിരി ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല, കുടുംബത്തിലെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്തോരം അധ്വാനിച്ചാൽ സമാധാനമില്ലെങ്കിലോ, സന്തോഷമില്ലെങ്കിലോ? ഇനി സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്നവരോടാ കർത്താവ് പറയുന്നത്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. ജെറുസലേം ദേവാലയത്തിൽ പോയി തിരുനാൾ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ജനം തിരുനാൾ ആഘോഷത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയിട്ടും സന്തോഷമില്ലാതെ വരുന്ന മനുഷ്യനെ നോക്കി കർത്താവ് വളരെ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് ദാഹമുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചലയരുത്, നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് വരേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് പറയുകയാണ്, ചെറുപ്പത്തിൽ അപ്പനിൽ നിന്ന് ആദ്യമായി മദ്യം വാങ്ങിച്ച് കുടിച്ച ആ ചെറുപ്പക്കാരൻ, പിന്നെ കൂട്ടുകാരോട് ചേർന്ന് മദ്യപിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അവന് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് മദ്യത്തിൽ മാത്രമാണ്. എത്ര കുടിച്ചിട്ടും അവൻ്റെ ദാഹം മാറുന്നില്ല, ഏതെല്ലാം ഷാപ്പ് തോറും മാറിയിറങ്ങി കുടിച്ചിട്ടും അവൻ്റെ ദാഹം മാറുന്നില്ല. അങ്ങനെ ദാഹം മാറാത്ത വ്യക്തിയുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. സമറിയാക്കാരി സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്. 6-ാമത് കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന അവളുടെ അരികിലേക്ക് ഈശോ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുകയാ, നീ കോരിക്കൊണ്ടു പോകുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. അവൾ ഒത്തിരി വെള്ളം കോരിയിട്ടുണ്ട്, അവൾ ധാരാളം വെള്ളം കോരിയിട്ടുണ്ട്, അതൊന്നും അവളുടെ ജീവിതത്തിൽ സമാധാനം നൽകിയിട്ടില്ല, അവളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെയും, അവളുടെ അരികിലേക്കാ ഈശോ കടന്നു ചെല്ലുന്നത്. ദാവീദ് പാപത്തിൽ വീണപ്പോൾ അവന്റെ അടുക്കിലേക്ക് പ്രവാചകന്റെ രൂപത്തിൽ കടന്നു ചെന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത്, സമറിയാക്കാരി ദാഹിച്ചു മലയുമ്പോൾ അവളുടെ അരികിലേക്ക് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് അവളുടെ പ്രശ്നത്തിന് പരിഹാരമായി മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര ശ്രമിച്ചിട്ടും രക്ഷയില്ല എന്ന് കരുതുന്ന ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? ഇതൊന്നും മാറ്റാൻ പറ്റുന്നല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഈ വിഷയത്തിലേക്കൊക്കെ കടന്നു വരുന്ന കർത്താവാണ് ഇന്ന് നമ്മോട് സംസാരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എവിടെയായിരുന്നാലും, ഒരുപക്ഷെ നീ ഒരു റൂമിലായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു ഹോട്ടലിലായിരിക്കാം, ഒരുപക്ഷെ നീ കടയിലിരുന്നിട്ടായിരിക്കാം ടി വിയിലൂടെ ഈ പ്രോഗ്രാം കാണുന്നത്. എവിടെ ഇരുന്ന് കേട്ടാലും നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈശോയെ, എനിക്കൊരു ദാഹമുണ്ട്, എനിക്ക് ഇന്ന മേഖലയിൽ ഒരു ദാഹമുണ്ട്, ഈ ദാഹം ശമിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി ഉള്ളുകൊണ്ട് ഈശോയെ നീ എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ഈശോ നിന്റെ അരികിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, ചെറുപ്പം മുതലേ മദ്യപിച്ച് മദ്യത്തിന് അടിമയായി തീർന്ന ആ ചെറുപ്പക്കാരൻ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവൻ ആശ്വാസം നൽകും എന്ന് കേട്ടപ്പോൾ അവൻ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഒരു നിലവിളി പോലെ ആയി തീർന്നു. എല്ലാവരും ധ്യാന ഹാളിൽ നിറങ്ങിപ്പോയപ്പോൾ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരണം, എൻ്റെ ദാഹം മാറ്റാൻ നീ വരണം, നിനക്ക് മാത്രമേ എൻ്റെ ദാഹം മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആര് തമ്പുരാന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നോ അവൻ്റെ ജീവിതത്തിലേക്ക് ഇതാ ദൈവം കടന്നു വരികയാണ്. നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായി വെളിപാട് പുസ്തകത്തിലും ഏറ്റവും ഒടുവിലും പറഞ്ഞു വച്ചിരിക്കുന്നത് അത് തന്നെയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, വരിക വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അത് തന്നെയാണ് തിരുനാളിന് ദിവസം നമ്മുടെ കർത്താവ് പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് ക്രിസ്തുവിൽ നിന്ന് കുടിക്കാൻ ആര് തയ്യാറാകുന്നു, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാൻ ആര് തയ്യാറാകുന്നു, ആ വ്യക്തി ഈ ലോകത്തിൽ
വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കും. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയുമായി കൊള്ളട്ടെ, ക്രിസ്തുവിൽ നിന്ന് കുടിക്കാൻ ഒരവസരം അവർക്ക് ദൈവം തന്നിരിക്കുകയാണ്. ദാഹാരത്തിലെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്ന് വീഞ്ഞും പാലും സൗജന്യമായി കുടിക്കട്ടെ. ആഹാരത്തിനു വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? തൃപ്തിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിനാണ് പണം മുടക്കുന്നത്? ഞാൻ കഴിഞ്ഞ നാളിൽ ഒരാളെ കാണാനിടയായി. വയസ്സ് 70 കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പം മുതലേ അനേകം പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് മദ്യപാനം എന്ന പാപമാണ് അയാൾക്കുണ്ടായിരുന്നത്. അയാളോട് ഞാൻ ചോദിച്ചു, ഇത്രയും കാലം മദ്യപിച്ചിട്ട് പണം മുടക്കിയിട്ട് എന്തേലും സമാധാനമുണ്ടോ? മരണത്തോടടുക്കുന്ന ആ മനുഷ്യൻ പറയുകയാ, എൻ്റെ ജീവിതം എനിക്ക് പരാജയമായിരുന്നുവെന്ന്. ഏത് പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയും മരണത്തോടടുക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം പരാജയമായിരുന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതുപോലുള്ള ധാരാളം വ്യക്തികൾ ജീവിതം പരാജയമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഥ കേട്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പാടില്ലേ? നമുക്ക് ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ പാടില്ലേ? എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ? ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു കാര്യത്തിലാണോ നാം ഇടപെടുന്നത്? എൻ്റെ ഈ പല സന്തോഷങ്ങളും എനിക്ക് നിത്യ സന്തോഷം നൽകുന്നതാണോ? ഞാൻ സ്വന്തമാക്കിയിരിക്കുന്ന പല സന്തോഷങ്ങളും എനിക്ക് നിത്യതയിലേക്ക് എന്നെ എത്തിക്കുന്നതാണോ? നിത്യതയിൽ എത്തിക്കാത്ത സന്തോഷങ്ങളൊക്കെ എന്തിനായിരിക്കും? എൻ്റെ ഈ സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ? എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ? എൻ്റെ മക്കൾക്ക് സന്തോഷം നൽകുന്നതാണോ? അപ്പൊ എൻ്റെ പല സ്വകാര്യ സന്തോഷങ്ങളും എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ എൻ്റെ ബന്ധുക്കൾക്കോ സന്തോഷം നൽകുന്നതല്ല എങ്കിൽ, എന്നെ അത് സ്വർഗത്തിൽ എത്തിക്കുന്നതല്ല എങ്കിൽ, എന്നെ അത് നിത്യതയിലേക്ക് അടുപ്പിക്കാത്തതാണ് എങ്കിൽ, എന്തിനാണ് എനിക്ക് ആ സന്തോഷം? എന്തിനാണ് എനിക്ക് ആനന്ദം? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ട സകല സന്തോഷവും അങ്ങനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നിത്യമായ ഒരു സന്തോഷം നമുക്ക് തരും. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. എത്രയോ വ്യക്തികളാണ് ജീവിതം തകർന്ന് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത്, അതുപോലെ മറ്റനേകം ധ്യാനമന്ദിരങ്ങളിലും ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരാഴ്ച ധ്യാനം കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതം ആകമാനം മാറുകയാണ്. പിന്നെ അവരുടെ ലക്ഷ്യം തന്നെ മാറുകയാണ്. അവർക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നൊരു ചിന്തയുണ്ടാകുന്നു. ഒരു കാലത്ത് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചിരുന്ന മനുഷ്യര് ഇന്ന് ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനുള്ള ഒരനുഭവം ഉണ്ടാവുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ സന്തോഷം, എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം എന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിതം സമർപ്പിക്കാനായിട്ട് തയ്യാറാവുക. അതുവഴി കുടുംബം സന്തോഷിക്കുന്നു, ഇടവക സന്തോഷിക്കുന്നു, ദേശം സന്തോഷിക്കുന്നു, നമ്മൾ വഴി അനേകർക്ക് സന്തോഷമുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മൾ ജീവിച്ച് തീർത്തതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. നിത്യതയിൽ ദൈവത്തോടുകൂടെ ആനന്ദിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനാണല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. മരണം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലത്, ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തിൽ നിന്ന് സന്തോഷം നേടി വളരാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:2 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളുകളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, വ്യക്തമായൊരു കാഴ്ചപ്പാടിലേക്ക് ഇവിടെ പ്രവാചകൻ എത്തുകയാണ്. എൻ്റെ ദൈവമാണ് എൻ്റെ രക്ഷ.
എൻ്റെ ദൈവമാണ് എൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ മറ്റെല്ലാ രക്ഷകന്മാരിൽ നിന്നും മാറി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ രക്ഷ. അതാഴമായൊരു ബോധ്യമാണ്. ഇനി ഏതാവശ്യത്തിലും രക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുന്നത് സത്യദൈവത്തിലായിരിക്കും. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. പ്രവാചകന്റെ രണ്ടാമത്തെ വാക്ക് അതാണ്. എൻ്റെ ആശ്രയം ഇനി ദൈവമാണ്. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കാനായിട്ട് തയ്യാറാകുന്നു. മറ്റ് പലതിലും ആശ്രയിച്ചിട്ടുണ്ട്. അവിടെയൊന്നും എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അവിടെയൊന്നും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവത്തിലായിരിക്കും എൻ്റെ ആശ്രയം. ഞാൻ ഭയപ്പെടുകയില്ല. അത് മറ്റൊരു ബോധ്യമാണ്. ഞാൻ ഇനി ഭയപ്പെടുകയില്ല. രക്ഷകനായി ദൈവത്തെ കണ്ടെത്തിയാൽ, ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിന് ഭയപ്പെടണം? ഞാനെന്തിന് ഭാരപ്പെടണം? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. കർത്താവിത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും ഗാനവുമാണ്. ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ ഗാനം. ആരാണ് ഗാനം ആലപിക്കുന്നത്? സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കല്ലേ ഗാനം ആലപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ബലം ദൈവമാണ് എങ്കിൽ മറ്റ് ബലത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം എൻ്റെ രക്ഷയായി, ബലമായി, ആശ്രയമായി, സംരക്ഷകനായി തീർന്നാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവം നമുക്കില്ലെങ്കിൽ, ദൈവം രക്ഷയായി, ബലമായി, സംരക്ഷകനായി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തീർന്നില്ലേ പ്രിയരെ? ജനിച്ച നമ്മൾ ഒരു ദിവസം മരിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ അനുവാദം കൂടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവം അനുവാദമൊന്നും ചോദിക്കാതെ ഒരു ദിവസം നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ, ആ ദൈവമാണ് എൻ്റെ ബലമെങ്കിൽ മരിക്കാൻ എനിക്ക് സന്തോഷമായിരിക്കുകയില്ലേ? എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തോടുകൂടിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിലുള്ള എൻ്റെ ഒരർപ്പണമായിരിക്കുകയില്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയായിരിക്കുകയല്ലേ അത്? അതുകൊണ്ട് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരിയെടുക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ നാളുകളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ. പിന്നെ നന്ദി പറയാനേ ഉള്ളൂ. ജീവിതം മുഴുവനും നന്ദിയുടെ ജീവിതമായി മാറുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന, ദൈവത്തിൽ ബലപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നന്ദി പറയാനായിട്ട് സാധിക്കുക. തുടർന്നുള്ള വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവൻ. ദൈവത്തെ സ്വന്തമാക്കിയാൽ, ദൈവം എൻ്റെ ബലമായി മാറിയാൽ പിന്നെ ദൈവത്തെ വിളംബരം ചെയ്യാനുള്ള ഒരാഗ്രഹമായിരിക്കും. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ, കർത്താവിന് സ്തുതി പാടുവിൻ. അപ്പൊ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തുതി പാടുക, ദൈവത്തിന് മഹത്വം നൽകുക. അതുകൊണ്ട് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരിയെടുക്കാം. ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ. നിർദ്ധനൻ വന്ന് വീഞ്ഞും പാലും സൗജന്യമായി കുടിക്കട്ടെ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അതെ പ്രിയപ്പെട്ടവരെ, സൗജന്യമായി ദൈവം തരുന്ന ജലം സ്വീകരിച്ച് നമ്മുടെ ദാഹം മാറ്റാം. നമുക്ക് ആശ്വാസമുള്ളവരായിത്തീരാം, സമാധാനമുള്ളവരായിത്തീരാം. ഏതു ദാഹവും മാറിപ്പോകും ക്രിസ്തു നൽകുന്ന ജലം കുടിക്കുന്നത് വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയുള്ള നല്ല ദൈവമേ, ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവിൻ. നിർദ്ധനൻ വന്ന് വീഞ്ഞും പാലും സൗജന്യമായി കുടിക്കട്ടെ. പലതരത്തിലുള്ള ദാഹമുള്ളവരാണ് ഞങ്ങൾ. പലത് ഞങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷെ അങ്ങിലല്ലാതെ മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ ആനന്ദിച്ച് സമാധാനം കണ്ടെത്തി സ്വർഗം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഈ ലോകത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദാവീദ് രാജാവ് ഫിലിസ്തീനെ പരാജയപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ അമിതമായി നിൽക്കുന്ന സകല ദാഹങ്ങളെയും പരാജയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.